വേതനം മുടങ്ങിയതിനെ തുടർന്ന് സ്കൂൾ പാചക തൊഴിലാളികൾ പ്രതിഷേധത്തിൽ. ഇതിന്റെ ഭാഗമായി പാചക തൊഴിലാളി കോൺഗ്രസ് INTUC നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. 3 മാസമായി വേതനം മുടങ്ങിയിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി പട്ടിണിയിൽ കഴിയുന്ന കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് ജോലി ചെയ്ത് പ്രതിഷേധിച്ചു. വേതനക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്കുൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഞങ്ങൾ ഈ ബാഡ്ജ് കുത്തിയിരിക്കുന്നത് സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ ബാഡ്ജ് കുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് 3-4 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങൾ ആകപ്പാടെ പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. മരുന്ന് വാങ്ങിക്കാൻ കൂടി ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഈ ഗവൺമെൻറ് ഞങ്ങളെ പരിഗണിച്ചേ പറ്റൂ. ഞങ്ങൾക്കാണെങ്കിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ടീച്ചർമാർ പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. അല്ലാതെ ഞങ്ങൾക്ക് ഒരു എല്ലാ വയസ്സ് ഞാനിപ്പോൾ എനിക്ക് അത്രയും പ്രായമില്ലെങ്കിലും എന്നെ കൂടെ പ്രായങ്ങളും ഒത്തിരി അമ്മച്ചിമാരൊക്കെ കഷ്ടപ്പെട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. 500 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി എന്ന സർക്കാരിന്റെ നയം മാറ്റി 250 പേർക്ക് ഒരു തൊഴിലാളി എന്ന നിലയിൽ തീരുമാനമെടുക്കണം. 6 വർഷം മുമ്പ് നിശ്ചയിച്ച വേതനമാണ് ഇന്നും നിലനിൽക്കുന്നത്. തൊഴിലാളികളുടെ വേതനം ഏറ്റവും കുറഞ്ഞത് 1000 രൂപയായി വർദ്ധിപ്പിക്കണം. 30ഉം 40ഉം വർഷമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വിരമിക്കൽ പ്രായമോ ആനുകൂല്യങ്ങളോ നിശ്ചയിച്ചിട്ടില്ല. തൊഴിലാളികൾക്ക് അർഹമായ വിരമിക്കൽ ഫണ്ടും മിനിമം 10,000 രൂപ പെൻഷനും നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെൻഷനായിട്ട് ഞങ്ങൾക്ക് 10,000 രൂപ എങ്കിലും തരണം. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. പിരിഞ്ഞുവിടും. പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് 1,00,000 രൂപ എങ്കിലും തന്നിരിക്കണം. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ 20 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഈ ശമ്പളം കൂടെ ഇല്ലാതായപ്പോൾ ആകെ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പം 4 മാസമായി ശമ്പളം കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിലെ കാര്യത്തിനൊക്കെ. പ്രതിഷേധത്തിൽ ചവറ മണ്ഡലത്തിലെ മുഴുവൻ പാചക തൊഴിലാളികളും പങ്കെടുത്തു. മുടങ്ങിയ വേതനം ഉടൻ നൽകിയില്ലെങ്കിൽ INTUC നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്ന് പാചക തൊഴിലാളി കോൺഗ്രസ് INTUC ജനറൽ സെക്രട്ടറി എ ഹബീബ് സീട്ടും INTUC ചവറ റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽരാജും മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ 1000 കണക്കിന് സ്കൂൾ പാചക തൊഴിലാളികൾ ഇന്ന് കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് സമരരംഗത്താണ്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ മാസം കേരളത്തിലുടനീളം സ്കൂൾ പാചക തൊഴിലാളി കോൺഗ്രസ് INTUC നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസുകൾ ഉപരോധിക്കുകയുണ്ടായി. ഈ തൊഴിലാളികളുടെ ഇപ്പോഴത്തെ വിഷയം, കഴിഞ്ഞ 4 മാസമായിട്ട് അവർക്ക് വേതനം ലഭിക്കുന്നില്ല. 6 മാസത്തിലെ വേതനം ലഭിച്ചില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവർക്ക് അവധിയാണ്. ആ സമയത്ത് 2,000 രൂപ വെച്ച് കൊടുക്കും. ആ 2,000 രൂപ കൊടുത്തിട്ടില്ല. പാവങ്ങൾ, ഒരു 60ഉം 65ഉം വയസ്സൊക്കെ ജോലി പ്രായമുള്ള സഹോദരിമാരും സഹോദരന്മാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ ജീവിതം വളരെ കഷ്ടതയിലാണ്. ന്യൂസ് ബ്യൂറോ ചവറ.